തൃശൂർ ഷൊർണൂർ റൂട്ടിൽ ട്രെയിൻ ഗതാഗതം സ്തംഭിച്ചു. കനത്ത മഴയിൽ ട്രാക്കിലേക്ക് മരം മുറിഞ്ഞ് വീണതാണ് ഗതാഗത തടസ്സത്തിന് കാരണമെന്നാണ് അറിയുന്നത്. റെയിൽവേയുടെ ഇലക്ട്രിക് ലൈനും പൊട്ടി വീണുവെന്ന് അറിയുന്നു. ചെലക്കരയിലും വടക്കാഞ്ചേരിയിലും വ്യാപക നാശനഷ്ടമുണ്ടായി. 3 ഓട്ടോറിക്ഷകൾക്ക് മുകളിൽ മരം കടപുഴകി വീണു. മഴയെ തുടർന്നുണ്ടായ അപകടങ്ങളിൽ 10-ലധികം പേർക്ക് പരിക്കേറ്റുവെന്നും അറിയുന്നു. സൂരജ് സജി ടെലിഫോണിൽ ചേരുന്നു. സൂരജ് പറയൂ. എസ് കെ എൻ, കനത്ത മഴയാണ് തൃശ്ശൂരിൽ ഇന്ന് വൈകുന്നേരം മുതലുണ്ടായത്. ആ മഴയിൽ വ്യാപക നാശനഷ്ടം എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 11 പേർക്കാണ് ജില്ലയിൽ ഇതുവരെ ഈ അപകടങ്ങളെ തുടർന്ന് പരിക്കേറ്റത് എന്നൊരു റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നു. ഇതിൽ 11 പേരെയും ആശുപത്രിയിൽ മാറ്റിയിട്ടുണ്ട്. ഇവരെ പരിക്കേറ്റതിനെ തുടർന്ന് തൃശ്ശൂരിലെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി. അതിൽ സ്ത്രീകളും കുട്ടികളും പ്രായമായവരും അടക്കമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചേലക്കര മണ്ഡലത്തിലാണ് വ്യാപകമായ നാശനഷ്ടം ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ വടക്കാഞ്ചേരിയുടെ മേഖലയിലും വ്യാപക നാശനഷ്ടമുണ്ടായി. ഈ റെയിൽവേ ലൈനിനോട് ചേർന്ന മരം കടപുഴകി വീണതാണ് ഇത്തരത്തിൽ തൃശൂർ ഷൊർണൂർ പാതയിൽ ഉൾപ്പെടെ ഗതാഗതം സ്തംഭിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. മുള്ളൂർക്കരയിലും പാഞ്ഞാളിലും ദേശമംഗലത്തും മരം കടപുഴകി വീണിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുള്ളൂർക്കരയിൽ 2 വീടുകൾക്ക് മുകളിലേക്കാണ് ഇത്തരത്തിൽ മരം മറിഞ്ഞു വീണത്. അങ്ങനെയാണ് ഈ പരിക്കേൽക്കുന്ന അവിടെ ഉണ്ടായിരുന്ന കുടുംബാംഗങ്ങൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത്. ഈ വണ്ടിപ്പറമ്പ് പ്രദേശം, അതായത് അവിടെയാണ് ഈ വൈകുന്നേരത്തോടുകൂടി മഴ ശക്തി പ്രാപിക്കുന്നത്. അവിടെ ആദ്യഘട്ടത്തിൽ വലിയ കാറ്റ് വീശുന്നു. പിന്നാലെയാണ് ബാക്കി മേഖലയിലേക്ക് കൂടി ഈ കാറ്റ് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അവിടെ തന്നെയാണ് ഈ പുറമ്പോക്കിൽ രണ്ട് വീടുകൾക്ക് മുകളിലേക്ക് ഈ മരം കടപുഴകി വീഴുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം തന്നെ പാഞ്ഞാൾ പൈങ്കുളം സെന്ററിൽ മരം വീണ് ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ്. ഇത് പ്രധാന പാതയാണ്. ഈ ഭാഗത്താണ് ഇപ്പോൾ ഈ മരം മറിഞ്ഞു വീണ് ഗതാഗതം സ്തംഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തിരുവഞ്ചിക്കുഴി ഭാഗത്ത് 3 ഓട്ടോകൾക്ക് മുകളിലേക്ക് വാഹനം ഈ ഓട്ടോകളിലേക്ക് മുഴിച്ചുമിക്കണം ഓട്ടോകൾക്ക് മുകളിലേക്ക് മരം മറിഞ്ഞു വീണിട്ടുണ്ട്. അത് ഈ മരം മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ നിലവിൽ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. ഒപ്പം നാട്ടുകാരും ഈ മരം മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ റെയിൽവേയുടെ ഇലക്ട്രിക് ലൈനിലേക്ക് ഉൾപ്പെടെ ഈ മരം മുറിഞ്ഞു വീണതിനെ തുടർന്ന് ഈ ലൈൻ പൊട്ടി വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ഇപ്പോൾ ഈ തൃശൂർ ഷൊർണൂർ പാതയിൽ ഈ ഗതാഗതം സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് ഉൾപ്പെടെയുള്ള നടപടികൾ നടന്നു വരികയാണ്. എന്തായാലും ഈ മരം മുറിച്ചു മാറ്റിയാൽ മാത്രമാണ് ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വ്യാപകമായ ഒരു കാറ്റുണ്ടായ പശ്ചാത്തലത്തിൽ തന്നെ പാതയുടെ വേറെ എവിടെയെങ്കിലും മറ്റു ഭാഗങ്ങളിൽ ഉൾപ്പെടെ മരം മറിഞ്ഞു വീണിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുമെല്ലാം റെയിൽവേയും പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും ഫയർഫോഴ്സ് അംഗം നിലവിൽ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് വിവിധ പ്രദേശങ്ങളിൽ ഈ സ്ഥിതിഗതികൾ ശാന്തമാക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. എസ് കെ, ഓക്കെ, താങ്ക് യു. സൂര്യസജ്ജിയാണ് തൃശ്ശൂരിൽ നിന്നും ടെലിഫോണിൽ ചേർന്നത്. ഇപ്പോൾ ഈ ചെറുതുരുത്തി പൈങ്കുളത്ത് ആണ് മരം റോഡിലേക്ക് വീണ അപകടകരമായുള്ള അവസ്ഥയുള്ളത്. അവിടെ നിന്നൊരു പ്രദേശവാസി റിയാസ് നമുക്കൊപ്പം ഫോണിൽ ചേരുന്നു. റിയാസ് പറയൂ, എന്താണ് സംഭവിച്ചത് പൈങ്കുളത്ത്? 6 മണിയോടുകൂടിയാണ് സാർ കനത്ത മഴ ചെറുതുരുത്തി പ്രദേശത്ത് തുടങ്ങിയത്. ആദ്യം പൈങ്കുളം ഐഎപ്പേഷൻ സെന്ററിൽ മരം വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. തൊട്ടു പിന്നാലെ തിരുവഞ്ചിക്കുഴി അമ്പലത്തിന്റെ അവിടെ 3 ഓട്ടർഷകൾക്ക് മുകളിലാണ് ആൽമരം വീണ് 3 ഓട്ടർഷകളിൽ 1 ഓട്ടർഷ പൂർണ്ണമായി തകരുകയും 2 ഓട്ടർഷകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സും അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരും ചേർന്ന് പെട്ടെന്ന് ശബ്ദം ടിവി ഓൺ ചെയ്തിരിക്കല്ലേ അവിടെ, അപ്പൊ വ്യക്തമാകുന്നില്ല. റിയാസ്, ഓക്കെ, റിയാസ് എന്തായാലും സംസാരിച്ചതിന് സന്തോഷം.